അത്രത്തോളം വലിയൊരു മഹാദുരന്തത്തെയാണ് വയനാട് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് നേരിട്ടത്. അതിന്റെ മൂന്നാം ദിവസം അതാ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ വാഹനം, അതായത് ഇതിനൊരു ശേഷി പരിശോധന കൂടിയായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും അനുജ. കാരണം കൂടുതൽ വാഹനങ്ങൾ അപ്പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ സ്വകാര്യ ആംബുലൻസ് പോകുമായിരിക്കാം, ജെ സി ബി അടക്കമുള്ള കാര്യങ്ങൾ പോകുമായിരിക്കാം. അപ്പോൾ അതിനുള്ള ശേഷി അതിനുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. അങ്ങനെ ആർമിയുടെ ആംബുലൻസ് അതുകൂടി അപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇനി നമ്മൾ അവിടെ ഫൗണ്ട് ചെയ്യുന്ന, അവിടെ ഡിറ്റക്ട് ചെയ്യുന്ന മൃതദേഹങ്ങൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വേദനിപ്പിക്കുന്ന കാഴ്ച പോലെ പെരുമഴയത്തിങ്ങനെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. അത് ആ മൂന്നാമത്തെ വാഹനവും ഈ ദുരന്തമുഖത്തേക്ക് വരുന്നു. ആർമിയുടെ ഹെവി ട്രക്കാണ് അത്. ആ ട്രക്ക് കൂടി കടക്കാനായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് മുണ്ടക്കയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കാൽനടയായിട്ടുള്ളത് 3-4 കിലോമീറ്റർ ഒന്നും നടന്നു പോകാതെ അവർക്ക് അവിടേക്ക് എത്താൻ കഴിയും, ആ ഉയരത്തിലെത്താൻ കഴിയും. അതോടുകൂടി നമ്മുടെ ദൗത്യം, നമ്മുടെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. ഇവിടെ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടക്കുകയാണ്. ആർമിയുടെ ആദ്യ സ്കോർപിയോയും ആദ്യ അവരുടെ ആംബുലൻസ് ഉണ്ടാ പോകുന്ന ആംബുലൻസ് നമുക്ക് കാണാം. ആ പാലം വഴി സഞ്ചരിച്ച് പോകുന്ന മൂന്നാമത്തേത് അവരുടെ ട്രക്കാണ്. ആ ട്രക്ക് കൂടി കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ പറഞ്ഞു, അവർ ഉറപ്പ് തന്നെ ഗ്യാരണ്ടി, അത് വേലി പാലത്തിന്റെ സ്വാഭാവിക ഉറപ്പാണ്. അത് ആ ഉറപ്പ് അതിനുണ്ടാകും. ഞാൻ അനുദായി, ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് പുലർച്ചെ ഒരു 4-4 സമയമാകുമ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, ആ സമയത്ത് പോലും ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സംഘം ആളുകൾ അവർ ഈ മെഷീനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അടുപ്പിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇതാ ആർമിയുടെ ട്രക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ സമയം, ഇന്നലെ വൈകിട്ട് ആരംഭിക്കുന്നു, അതാ ഇന്ന് വൈകിട്ടായപ്പോഴേക്കും അവർ സർക്കാരിന് കൊടുത്ത ഉറപ്പ് പോലെ ഇന്ത്യൻ ആർമി അതാ അവരുടെ മൂന്നാമത്തെ ട്രക്ക്, അവരുടെ ഹെവി ട്രക്ക് കൂടി കയറ്റി ആ പാലത്തിന് ബലമുണ്ട്. അത് മുണ്ടക്കയിലെ ജനങ്ങൾക്ക് ആശ്വാസമാകും. അതിനപ്പുറത്തേക്ക് ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മനുഷ്യരെ, അവരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിനും കൂടി സാധ്യതയുണ്ട്. അതിന് വഴി തുറക്കുന്നു, അതിന് ഞങ്ങൾ വഴിതെളിച്ചു ഈ ബെയ്ലി പാലത്തിലൂടെ ഇന്ത്യൻ ആർമി വിളിച്ചു പറയുന്നു. ഈ ദുരന്തമുഖത്ത് നിന്ന് നമുക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ ഒരു താൽക്കാലിക പാലം, അതൊരു നടപ്പാലം മാത്രമായിരുന്നു, മറ്റ് വാഹനങ്ങൾ അങ്ങോട്ട് പോകില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനും അപ്പുറത്തേക്ക് ആ ദുരന്തമുഖത്തേക്ക് ഈ ചൂരൽമലയെ അപ്പുറത്തേക്ക് ദുരന്തം അഫക്ട് ചെയ്ത പ്രദേശം അത് നമുക്കറിയാം, മുണ്ടക്കൈയാണ്, മേലെ മുണ്ടക്കൈയാണ്. അവിടെയൊക്കെ നമ്മുടെ പ്രതിനിധികളായ സുർജിത് അയ്യപ്പത്തും എസ് ശ്രീകാന്തും ഒക്കെ ഇന്ന് രാവിലെ പോയി അവിടുത്തെ പേടിപ്പിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, നമ്മുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് പുറം ലോകത്ത് എത്തിച്ചിരുന്നു. അനുജാത, ആ ട്രക്ക് കൂടി, ആർമിയുടെ ട്രക്ക് കൂടി കയറ്റാനുള്ള ശ്രമമാണ്. അതുകൂടി കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്കതിൻ്റെ ശേഷി പരിശോധന പൂർത്തിയായെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതുവഴി നമുക്ക് മറ്റേത് വാഹനവും കടത്തിക്കൊണ്ട് പോകാം, നമ്മുടെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാകും. നമുക്ക് ആംബുലൻസുകൾ മുണ്ടക്കയിൽ പരിക്കേറ്റ് ചികിത്സ വേണ്ടവരെ, മുണ്ടക്കയിൽ ഒറ്റപ്പെട്ടു പോയവരെ, മുണ്ടക്കയിൽ ഈ മരിച്ച മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്തി അവരുടെ ബന്ധുക്കൾക്ക് നമുക്കൊരു ഒരു ചോദ്യമുണ്ടെങ്കിൽ, അതായത് ഈ ദുരന്തമുഖത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മനുഷ്യനെ കണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു രാത്രി തങ്ങളോടൊപ്പം ഉറങ്ങിക്കിടന്ന മറ്റൊരു ദിവസം, പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ഒപ്പമുണ്ടാകാതിരുന്ന ഒരു വലിയ ദുരന്തത്തിന് സാക്ഷിയായി ദുരന്തം അനുഭവിച്ച മനുഷ്യർക്ക് തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നവരെവിടെ, അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയണം. അതവരുടെ ഒരു കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് അതടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ തിരച്ചിൽ നടത്തണം. ആ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രമകരമായ ദൗത്യം പൂർത്തിയായി. ഇനി അത് ഏത് രീതിയിലൊക്കെയുള്ള വാഹനങ്ങൾ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഇപ്പോൾ പരിശോധിക്കുകയാണ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രദ്ധേയമായുള്ള ഒരു ദൗത്യം അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. മഴ ഇങ്ങനെ കുത്തിയൊലിച്ച് പെയ്യുന്നുണ്ട്. അങ്ങ് മേലെ മുണ്ടക്കയിൽ നിന്ന് കുത്തിയൊലിച്ച് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ഈ മലമേഘങ്ങൾക്ക് മുകളിൽ കറുത്ത കാർമേഘങ്ങൾ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു ദുരിതപ്പെയ്ത്താകുമോ എന്നുള്ള ആശങ്ക ഇനിയും വയനാട്ടുകാർക്ക് ഒരു പേടിസ്വപ്നമാകും. അത് മുണ്ടക്കൈക്കാർക്ക്, ഒരു ചൂരൽമലക്കാർക്ക്, മുണ്ടക്കൈക്കാർക്കൊക്കെ അതൊരു പേടിസ്വപ്നമാകും. ആ പേടിസ്വപ്നം അങ്ങനെ നിലനിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്. എന്ന് ഞാൻ മുൻപ് പറഞ്ഞു വന്ന കാര്യം ഇതായിരുന്നു. അതായത് ഇന്ന് പുലർച്ചെ ഞാൻ ഇവിടേക്ക് എത്തിയപ്പോൾ ഈ സംഘം ഇങ്ങനെ പ്രവർത്തനം നടത്തുകയായിരുന്നു. അവർ വൈകിട്ട് ഇത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഇന്ന് മന്ത്രിമാരടക്കമുള്ള ആളുകൾ രാവിലെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, അവരുടെ രണ്ട് ട്രൂപ്പുകളെ അവർ പ്രധാനമായും ഡിപ്ലോ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഏതാണ്ട് 100-130 പേർ ഒരൊറ്റ സ്ട്രെച്ചിൽ നിന്ന് പണിയെടുത്തതിൻ്റെ ഫലമാണ് നമ്മൾ ഈ പാലം, ആ പാലമായി കാണുന്നത്. ഇന്ത്യൻ ആർമിക്ക് അക്കാര്യത്തിൽ വലിയ സ്നേഹം, കേരളത്തിന്റെ സ്നേഹം ഇന്ത്യൻ ആർമിക്ക് ഉണ്ടാകും. കാരണം നമ്മുടെ മനുഷ്യർ, നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരാണ് മുണ്ടക്കയിലും മേലെ മുണ്ടക്കയിലും ഒക്കെ ദുരിതമനുഭവിച്ച് ഇപ്പോൾ ആശുപത്രിയിലും ക്യാമ്പിലും ഒക്കെ കഴിയുന്നതിനും അപ്പുറത്തേക്ക് അത്രത്തോളമെങ്കിലും മനുഷ്യർ അവിടെയുണ്ട്, കാണാതായിട്ടുണ്ട് എന്നൊരു അനൌദ്യോഗിക രേഖകൾ പുറത്തു വരുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടെത്തണം. അത് ആർമിയുടെ ഹെവി ട്രക്ക് കൂടി ആ പാലത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ആ പാലത്തിന്റെ മറുകരയിലേക്ക്, മറുഭാഗത്തേക്ക് അവർക്ക് പോകണം. അങ്ങനെ പോയാൽ മാത്രമേ ആ ശേഷി പരിശോധന പൂർത്തിയാവുകയുള്ളൂ. വലിയ ശ്രമകരമായ ദൗത്യം അത് ഇന്ത്യൻ ആർമി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.
അത് നമുക്കറിയാം ഈ കൃത്യമായ ഒരു കാൽക്കുലേഷനിലൊക്കെയാണ് അവരിൽ കൂടെ വാഹനം കയറ്റുന്നത്. ആർമി വാഹനങ്ങളിലും കൃത്യമായി അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനത്തിൽ വലിയ ഗുണകരമാകും. ചെറിയ ആംബുലൻസുകളും ചെറിയ വാഹനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈവൻ പിക്കപ്പ് വാൻ പോലും അനുജ അങ്ങോട്ടേക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കണ്ട കാഴ്ചകൾ, ഇവിടെ നമ്മൾ ഈ ദുരന്ത ഭൂവിൽ നമ്മൾ കണ്ട കാഴ്ചകൾ ആ രീതിയിലായിരുന്നു. ആ കാഴ്ചകളടക്കമുള്ള കാര്യങ്ങൾക്ക് ഇനിയ കാഴ്ചകൾ ആവർത്തിക്കരുതേ എന്ന് ഇവിടെ നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ നേരിട്ട് കാണുന്ന ആരും ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രത്തോളമാണ് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് പെട്ടെന്നുണ്ടായ ഒരു ദുരന്തത്തിൽ മരിച്ച് മണ്ണിനടിയിൽ പെട്ടുപോയവർ. അവരതിനുശേഷം അവരെ കൊണ്ടുവരുന്ന രീതി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. നമുക്ക് അത് ഹൃദയത്തിലൊരു ഒരു നോവല്ലാതെ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഏതായാലും അതടക്കമുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ നാളെ മുതൽ നമുക്ക് കാണേണ്ട കാര്യമുണ്ടാവില്ല. കാരണം ആംബുലൻസുകളടക്കം അവിടേക്ക് എത്തും. അത് തന്നെ വലിയ കാര്യം അനുജാ. കാരണം ഈ ദുരന്തമുഖത്തൊക്കെ അത് അഭിമുഖീകരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അതൊരു വലിയ കഷ്ടപ്പാടാണ്. നമ്മുടെ സഹജീവിയാണ്, നമ്മുടെ സഹജീവികൾക്കാണ്, നമ്മുടെ മനുഷ്യർക്കാണ് ആ ദുരന്തമുണ്ടായിരിക്കുന്നത്. അങ്ങനൊരു വേദന നമ്മളെ എല്ലാ കാലത്തും കൊത്തിവലിക്കും. പക്ഷേ ഇപ്പോൾ അത് ആ ഒരു രീതി മാറിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആശ്വാസമൊന്നും നമുക്ക് ഇക്കാര്യത്തിലില്ല. നമ്മളെ സംബന്ധിച്ചൊരു മഹാദുരന്തം നടന്ന മണ്ണാണിത്. മഹാദുരന്തം, ഒരു ദുരന്ത പെയ്ത്തുണ്ടായ മണ്ണാണിത്. അവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നാലും, എത്രയൊക്കെ റീബിൽഡ് ചെയ്തെടുത്തെന്ന് പറഞ്ഞാലും, ചൂരൽമലയിലെയും ഉണ്ടക്കയിലെയും ആളുകൾക്ക് കഴിഞ്ഞ 2 ദിവസം മുൻപുള്ള ഒരു രാത്രി 1-2 മണിയും 4-10 അവർക്ക് അവരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുറിവായി അവശേഷിക്കും. അവിടുത്തെ കുഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവശേഷിക്കും. ഏതാണ്ട് 25-ലധികം കുട്ടികളെ കാണാനുണ്ടെന്നുള്ള ഔദ്യോഗിക കണക്ക് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ, ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഒരു പ്രധാനാധ്യാപകൻ പൊട്ടിപ്പൊട്ടി തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നത് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ദുഃഖമായ ദുരന്തമുഖത്ത് ഇപ്പോൾ ആർമി നടത്തുന്ന ഈ പ്രവർത്തനത്തെ, ഞാൻ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, ആ പ്രവർത്തനത്തെ നമ്മൾ ആശ്ലേഷിക്കുന്നു. നമ്മൾ അവർക്ക് സ്നേഹം നൽകുന്നു, നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്നേഹം നൽകുന്നു, രാജ്യത്തിന്റെ ഒട്ടാകെ സ്നേഹം നൽകുന്നു. അത്രത്തോളം കഷ്ടപ്പാട് ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ ഇന്ന് വൈകിട്ട് ഈ സമയം വരെ അവർ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസ്, ഫയർഫോഴ്സ്, മറ്റ് സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ, അവർക്കും നമ്മളുടെ സ്നേഹമുണ്ട്. നമ്മൾ ചേർത്ത് പിടിച്ചവരെയും നമ്മൾ സ്നേഹിക്കുന്നു. കാരണം പ്രതികൂല കാലാവസ്ഥയാണ്. എന്നുവെച്ചാൽ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നു, ചെളിവെള്ളം ഇങ്ങനെ ഉരുളുപൊട്ടി ഒലിച്ചു വന്ന ചെളിവെള്ളം ഇങ്ങനെ കൂടിക്കൂടി കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വേണം നടന്ന് വളരെ ദുസ്സഹമായ വഴികൾ താണ്ടിക്കൊണ്ട്, ദുർഘടമായ വഴികൾ താണ്ടിക്കൊണ്ട് മറുപുറത്തേക്ക് എത്താൻ, മറുകരയിലേക്ക് എത്താൻ. അവിടെയും നമ്മൾ കണ്ടതാണ് നേരത്തെ സുർജിത് അയ്യപ്പത്ത് ആ ദൃശ്യങ്ങളുടെ, പ്രഭവ കേന്ദ്രത്തിൻ്റെ ആ ദൃശ്യങ്ങളുടെ ഒരു ഭീകരത കാണിച്ചു തന്നതാണ്. അതടക്കം നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു മാർഗം നമുക്ക് മുന്നിൽ തെളിയുന്നത്. അതൊരുക്കി തന്ന മദ്രാസ് റെജിമെൻറ്റിന്, ഇന്ത്യൻ ആർമിക്ക് സ്വാഭാവികമായി നമ്മൾ കടപ്പെട്ടവരാണ്. ആർമി ട്രക്ക്, ആർമിയുടെ ഹെവി ട്രക്ക് കൂടി ആ പാലത്തിലൂടെ കടന്നിരിക്കുന്നു. ആ ഓപ്പറേഷൻ ഡെയിലി പാലം അത് സക്സസ് ആയിരിക്കുന്നു നമുക്ക് നിസ്സംശയം പറയാം. കാരണം അത്രത്തോളം ഓപ്പറേഷൻ അവർ നടത്തിയിരിക്കുന്നുണ്ട്. ട്രക്ക് മുന്നോട്ട് പോകുന്നു, ഈ മറ്റ് വാഹനങ്ങൾക്ക് കൂടി അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു സാഹചര്യവും അവസരവും ഒരുങ്ങും. അത്രത്തോളം നമുക്ക് നമ്മുടെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് സ്റ്റോണായി നമുക്കിതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആ രീതിയിലുള്ള പ്രവർത്തനം ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ പാലത്തിലേക്ക് ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ മാത്രമായിരിക്കും നമുക്ക് പ്രവേശനമുണ്ടാവുക. ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു നീക്കമായി കൂടി ഇത് മാറാൻ സാധ്യതയുണ്ട്. ഇതാണ് ആ പാലം. ആ പാലത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ഒരു രാത്രിയും ഒരു 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 പകലും മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ പ്രവർത്തനത്തിനൊടുവിൽ ഇന്ത്യൻ ആർമി അത് സാധ്യമാക്കിയിരിക്കുന്നു. അവരോട് കേരളത്തിന്റെ സ്നേഹമുണ്ടാകും. മദ്രാസ് റെജിമെന്റിനോട് ഇന്ത്യൻ ആർമി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവിടെ നടത്തുന്ന കാര്യങ്ങൾക്ക് കേരളത്തിന്റെ സ്നേഹമുണ്ടായിരിക്കും. ഇതാണ് ആ പാലം. അഭിലാഷ് തൊഴുവൻകൂടെ ആ പാലത്തിന്റെ കുറച്ചുകൂടി ദൂരമുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഉറപ്പാക്കും. അത് ആ ട്രക്ക് അവിടെ പോയി തിരികെ മടങ്ങി വരണം. അപ്പോഴാണ് ഇത് പൂർണ്ണ അർത്ഥത്തിൽ അത് ആ രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും ആ പാലത്തിലേക്ക് ഇപ്പോൾ നമുക്ക് പൂർണ്ണ അങ്ങോട്ട് അക്കരക്കര വരെ നമുക്ക് പ്രവേശനം ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. TDRF അടക്കമുള്ള ആളുകൾ നടത്തിയ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത്. ഏതായാലും ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് സൈന്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 വാഹനങ്ങളാണ് കടത്തിവിട്ടത്. ആദ്യം ഒരു ചെറുവാഹനം സ്കോർപിയോ ആദ്യം കടത്തിവിടുന്നു. അതിനുശേഷം സൈന്യത്തിന്റെ ആംബുലൻസ് കടത്തിവിട്ടു. ഇപ്പോൾ ഒരു ഹെവി ട്രക്ക് കൂടി കടത്തിവിട്ടുകൊണ്ട് പാലത്തിന്റെ ബലപരിശോധന അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വേഗം നൽകാൻ സഹായിക്കുമെന്നുള്ളതാണ്. ബെയ്ലി പാലം എന്താണ് എന്നുള്ളത് കൂടി പ്രേക്ഷകരുടെ അറിവിലേക്കായി. 190 അടി നീളവും 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ളതുമാണ് ഈ ബെയ്ലി പാലം. അതാണ് മുണ്ടക്കയ്യിൽ ഇപ്പോൾ കരസേന
നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് അതിന് വേഗം നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. അത് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള പാലം നിർമ്മാണം കുറച്ചുകൂടി വേഗത്തിൽ പൂർത്തിയാക്കാൻ സൈന്യത്തിന് കഴിയാറുണ്ട്. പക്ഷേ ഇവിടെ അത് കുറെ കൂടി ദുഷ്കരമായിരുന്നു. എന്നാൽ അത് ഇന്നലെ തുടങ്ങിയ പണി ഇന്നത്തെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അതിൽ നേരത്തെ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ഈ രക്ഷാപ്രവർത്തന രംഗത്തുള്ള രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ മനുഷ്യനും മലയാളികളുടെ സ്നേഹമുണ്ട്. സൈന്യത്തിനും സ്നേഹം മലയാളികൾ നൽകുന്നുണ്ട്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം, ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ മുണ്ടക്കൈയിലേക്ക് ഇതോടെ എത്തിക്കാൻ കഴിയും. രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്ത് എളുപ്പമാകും. ഇന്ന് രാവിലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ലോറിയിൽ നിന്ന് കൂറ്റൻ ഇരുമ്പ് സാമഗ്രികളും ഉപകരണങ്ങളും ഒക്കെ ഇറക്കി സൈന്യം നടത്തുന്ന പ്രവർത്തനം സമാനതകളില്ലാത്ത പ്രവർത്തനം തന്നെയായിരുന്നു ബെയ്ലി പാല നിർമ്മാണം. അത് ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് വിമാനങ്ങളിലാണ് സാമഗ്രികൾ എത്തിച്ചത്. പിന്നീട് ട്രക്കുകളിൽ അതിങ്ങോട്ടേക്ക് എത്തുന്നു. ചൂരൽമലയിലേക്ക് ബംഗളൂരുവിൽ നിന്ന് കരമാർഗവും സാമഗ്രികൾ എത്തുന്നു. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേന ക്യാപ്റ്റൻ പുരൺസിംഗ് നത്താവത്ത്, കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസ് കമാൻഡിംഗ് എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം. ഇത് പ്രീ ഫാബ്രിക്കേറ്റഡ് ഉരുക്ക് സാമഗ്രികളും മരവും ഉപയോഗിച്ച് എടുത്തു മാറ്റാവുന്ന പാലമാണ് ബെയ്ലി പാലം എന്നതാണ്. ഷഫീദ്, ഇപ്പോൾ ഇതിൽ 3 വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടുള്ള ബല പരിശോധനയാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ സാധാരണഗതിയിൽ നമ്മൾ നടത്താൻ പോകുന്ന രക്ഷാപ്രവർത്തനം അത് ഈ പാലത്തിലൂടെ എപ്പോൾ തുടങ്ങാൻ കഴിയും? പാലത്തിൽ കൂടിയാണ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ ദാ ഈ സമയം വരെ ഈ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് റെജിമെന്റ് നടത്തിയ അവരുടെ ശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ പാലം. ഇപ്പോൾ അവരുടെ ഹെവി ട്രക്ക് അടക്കമുള്ള കാര്യങ്ങൾ ദാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അത് തിരികെ വരും. അപ്പോൾ നമുക്ക് ഈ പാലം പൂർണ്ണമായും അത് ഉപയോഗയോഗ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വലിയ ആശ്വാസം ഈ സമയത്തുണ്ട് നമ്മളെ സംബന്ധിച്ച്. കാരണം ഒരു നാട് അതിന് സകല ദുരന്തവും ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ നാടിനെ കണക്ട് ചെയ്യാൻ, പുറം ലോകത്തേക്ക് കണക്ട് ചെയ്യാനുണ്ടായ ഒരു മാർഗമായി നമുക്ക് ഈ പാലത്തെ കണക്കാക്കാൻ കഴിയും, ഈ ബെയ്ലി പാലത്തെ കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ അടുത്തടുത്തടുത്ത വാഹനങ്ങൾ, ഇപ്പോൾ ക്യാമറമാൻ അഭിലാഷ് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കും. അടുത്തടുത്ത വാഹനങ്ങൾ, നേരത്തെ റവന്യൂ വകുപ്പിന്റെ ഒരു വാഹനം കയറിപ്പോയി, ഇപ്പോൾ പോലീസിന്റെ ഒരു വാഹനം അതാ കയറി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പാലം ഏതാണ്ട് യാഥാർത്ഥ്യമായി, അതിനകത്ത് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇനി നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് അടുത്ത ഘട്ട രക്ഷാപ്രവർത്തനം. മന്ത്രിമാരായ കെ രാജൻ, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ പാലത്തിലൂടെ യാത്ര ചെയ്ത വരുന്നുണ്ട്. ഇപ്പോൾ ഈ തമിഴ്നാട് MLA അടക്കം വാഹനം ഇതിലെ കൂടെ കടന്നു പോകുന്നവരൊക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ വന്നവരാണ്. അപ്പോൾ നമുക്ക് മുണ്ടക്കൈയിലേക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പാത നമുക്ക് തുറന്നു കിട്ടി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അപ്പോൾ മന്ത്രിമാരെ അടക്കം ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം അതടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകും. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ്, കെ രാജൻ, അതേപോലെ മന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ദുരന്തമുഖത്ത് ഈ ബെയ്ലി പാലത്തിലൂടെ യാത്ര ചെയ്തു വരികയാണ്. മുഖ്യമന്ത്രി രാവിലെ ഇവിടേക്ക് എത്തി നേരിട്ട് ഇതിന്റെ പുരോഗതികൾ വിലയിരുത്തും. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ, മന്ത്രിസംഘം അവരിവിടെയുണ്ട്, അവരെത്തി ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയാണ്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് നേരിട്ടെത്തി ഇതിന്റെ പ്രവർത്തന വിലയിരുത്തൽ അതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ഒരു 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 തീരുമാനമുണ്ടാകണം. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്.